എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആബിദ റഷീദ്. അപ്പോൾ ഈ ഒരു എക്സ്ക്ലൂസീവ് സീരീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്കൊരു കുക്കിംഗ് ഒരു ഹാബിറ്റാക്കാൻ, അത് നമ്മളുടെ ലൈഫിലെ ഒരു പാർട്ടാവണം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് മീൻകറിയാണ്. സാധാരണ ഈ നോർത്ത് കേരളയിലുള്ള തേങ്ങ അരച്ച മീൻകറി. ഐ എം അബിദ റഷീദ് ആൻഡ് ദിസ് ഇസ് മൈ ആർട്ട് ഓഫ് ഡെയിലി കുക്കിംഗ്. മീൻകറി പല വിധത്തിലും ഉണ്ടാക്കാം. മീൻകറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, തേങ്ങ വറുത്ത് ഒഴിച്ചിട്ട്, തേങ്ങ അരച്ചിട്ട്, പല വിധത്തിലും മീൻകറി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറി. അതിന് നമുക്ക് എന്ത് മീനാണെങ്കിലും ആവാം, മത്തിയാവാ, അയിലാവാ, അല്ലെങ്കിൽ കഷ്ണം മീനാവാ, അത് നിങ്ങളുടെ ഏരിയയിൽ ഫ്രഷായിട്ട് കിട്ടുന്ന നല്ല മീൻ. എപ്പോൾ മീൻ നന്നായി കഴിഞ്ഞാലേ കറിക്ക് സ്വാദുണ്ടാവുള്ളൂ, അതൊരു ഷുവർ ഫാക്ടറാണ്. നമ്മുടെ മീൻ ഒരു ഡെഡായിട്ട് കാണാനൊന്നൊരു അതിൻ്റെതായ ഒരു 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 സുഖം ഇല്ലെങ്കിൽ ആ കറിയും ഡെഡായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോൾ നമ്മൾ കഴിയുന്നതും ഫ്രഷായിട്ടുള്ള മീനിൽ കറി ഉണ്ടാക്കുക. ഇപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, മുളക് പൊടിക്ക് നല്ലൊരു കളർ ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പുളി, പുളി ഓവർ കറുത്തത് ഉപയോഗിക്കരുത്, ഒരു മീഡിയം ഇതുള്ള പുളിയുടെ ഒരു പേസ്റ്റൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ചൈനക്കാട്ടിയൊക്കെ നല്ലത് ഇങ്ങനത്തെ നാടൻ പുളി തന്നെയാണ്. ഈ തമിഴ്നാട് പുളിയുണ്ട് കുറച്ചും കൂടി ബ്ലാക്കായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം കറീൻ്റെ കളർ മാറ്റർ ചെയ്യും. പിന്നെ നമ്മൾ ഈ കണ്ട് ശീലിച്ചൊരു കളർ ഉണ്ടല്ലോ, നല്ല മഞ്ഞ കളറിൽ മീൻകറി, അപ്പോൾ അത് എറ്റൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സാധനം കൂടി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനി ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ മണ്ണിൻ്റെ ചട്ടി ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മീൻകറി പെട്ടെന്ന് കേടുവരില്ല ഈ മൺപട്ടിയിൽ ഉണ്ടാക്കിയ. പിന്നെ ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് ഓഫ് മണ്ണ് ചട്ടി ഭയങ്കര വ്യത്യാസമാണ്. ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് കുറേ നേരം നിലനിൽക്കും. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു 3 to 4 minutes അത് പിന്നെയും കുക്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ, ആ ചട്ടിയുടെ ആ ഹീറ്റ് കപ്പാസിറ്റി അത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ഈസിലി അവൈലബിളും ആണ്, അധികം പൈസയില്ല, നമ്മളുടെ നാട്ടിലെ ആർട്ടിസൻസിനൊക്കെ ജോലിയും ആവും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇനിയും വീണ്ടും ഞങ്ങളുടെ അടുക്കളയിലേക്കൊക്കെ ഉപയോഗിക്കുക. ഈ മൺചട്ടി വേഗം പൊട്ടിപ്പോകുമെന്ന് പറയും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പൊട്ടുമൊന്നുമില്ല. ഇപ്പോൾ അവർക്കും അറിയാം, ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അറിയാം ഇതെല്ലാവരും ഗ്യാസിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് കാരണം അതിനനുസരിച്ചിട്ട് ഇത് ബേക്ക്ഡ് ആയിരിക്കും. വില കുറയുമ്പം ബേക്കിംഗ് കുറയ്ക്കും. നല്ല കുറച്ച് വില കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബേക്ക് ചെയ്ത ചട്ടിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് നോക്കാം. ഇപ്പോൾ മീൻകറിയിലേക്കുള്ള ആവശ്യമുള്ളത് പുളി നമുക്കൊന്ന് കുറച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ സൈസ് മതിയാവും പുളി. ഈ പുളിക്ക് പകരം മാങ്ങ ഇടുക. പുളി എന്ന് പറഞ്ഞ ഫാക്ടറി നമുക്ക് തക്കാളിയിൽ നിന്ന് കിട്ടും, നാടൻ തക്കാളിയിൽ നിന്ന് കിട്ടും, പുളിയിൽ നിന്ന് കിട്ടും. പിന്നെ കൊടംപുളിയുണ്ട്, പിന്നെ അതുമല്ലാണ്ട് പച്ച മാങ്ങ ഇടുക. അപ്പം ഈ ഓരോ പുളീൻ്റെ ഫാക്ടറും വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് കറിയിലുള്ള ടേസ്റ്റും വ്യത്യാസം വരും. ഈ പുളി ഒന്ന് പൊതിർന്നോട്ടെ, നല്ലോണം അതിൻ്റെ ഇത് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഈ ബോള് തക്കാളി, നാടൻ തക്കാളി, അത് ഏത് തക്കാളിയായാലും വേണ്ടിയില്ല, കഴിയുന്നതും നാടൻ തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു പുളിപ്പ് രസമൊക്കെ ഉണ്ടാവും. തക്കാളി കട്ട് ചെയ്തിട്ട് ഇടുക. മീനിനെക്കാട്ടിയും കൂടുതൽ വേവ് തക്കാളിക്കാണ്, അതുകൊണ്ട് തക്കാളി ആദ്യം തന്നെ ഇടുക. ഇപ്പോൾ ടൈം പോവാണ്ടൊക്കാൻ നമുക്ക് ഈ തക്കാളി വേഗം വേവിക്കാൻ തുടങ്ങാം. കുറച്ച് വെള്ളവും കൊടുത്ത് കറിക്കാവശ്യമുള്ള വെള്ളം, ഇനി പുളിയിൽ നിന്നും വെള്ളം വരും, അതുകൊണ്ട് ലിമിറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ തക്കാളി ഇട്ട്, ഇനിയിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് നടു കീറിയിട്ട്, വലിയ നീളമുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, ഒരാവശ്യം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി. പിന്നെ AR-ൻ്റെ ഫിഷ് ഫ്രൈ മാറിനേഡ് ഉണ്ട്. ഇറ്റ്സ് ചില്ലി പൗഡറിൻ്റെ ഒരു ഞങ്ങളുടേതായ ഒരു ബ്രാൻഡഡ് പൗഡറാണ്. ഈ ഫിഷിൻ്റെ കറീസിനൊക്കെ വളരെ നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഇതിലേക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ സാധാരണ ഇട്ടാലും മതി. ഒരു 1/2 teaspoon, ഒരു 1 teaspoon ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് മുളക് പൊടി. പിന്നെ കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ആ ഉപ്പ്. പിന്നെ ഈ പുളിയുടെ വെള്ളം, നമ്മൾ പുളി പൊതിർത്തി വെച്ചതുണ്ടല്ലോ അതിൻ്റെ
പുളിവെള്ളം കുറച്ച് പുളിവെള്ളം കൊടുക്കുക, ബാക്കി നമുക്ക് കുറച്ചും കൂടി നോക്കിയിട്ട് പിന്നെയും കൊടുക്കുക. ഇതൊന്ന് കൈ ഇട്ടിട്ട് നല്ലോണം ഒന്ന്, അധികം ചൂടാവുന്നതിൻ്റെ മുന്നേ കേട്ടോ കൈ പൊള്ളി പോകരുത്, നല്ലോണമൊന്ന് കുഴച്ച് കൊടുക്കണം. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഫെർമെൻറ്റേഷനൊക്കെ ഇല്ലേ, ദോശമാവെല്ലാം നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശമാവിൻ്റെ അരിയും ഉഴുന്നും കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫെർമെൻറ്റേഷനൊക്കെ പോസിബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റേതായ ഒരു നാച്ചുറൽ എൻസൈമോ എന്തെങ്കിലും ഇതിലേക്ക് മിക്സ് ആവുന്നത്. അപ്പോൾ അത് കാരണം നല്ലോണം ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം വെട്ടിത്തളഞ്ഞ് വന്നതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇനി മീനും തേങ്ങയെല്ലാം ഇടാം. അപ്പോൾ നല്ലോണം ഒന്ന് വെട്ടിത്തളച്ച് വേവട്ടെ. തക്കാളിയും പച്ചമുളകും ഈ പുളിയും മുളകും എല്ലാം കൂടി നല്ലോണം വേവണം. തക്കാളി നല്ലോണം വെന്തടയണം. ഇപ്പം നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ അധികം നേരം വേവാനില്ല, പിന്നെ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാലും കുറേ നേരം വേവുന്നില്ല. അതുകൊണ്ട് ഈ തക്കാളീൻ്റെയും പച്ചമുളകിൻ്റെയും വേവ് നല്ലോണം ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ച തേങ്ങ നല്ലോണം പേസ്റ്റ് പോലെ അരക്കണം. ഈ മിക്ക മിക്സിയും പെട്ടെന്ന് ചൂടാവും തേങ്ങ അരക്കുമ്പോൾ. അപ്പോൾ കുറച്ച് നല്ലോണം വെള്ളം ഇട്ടിട്ട് ഇത് കാണുമ്പം വിചാരിക്കും നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. തേങ്ങ അരക്കാൻ മിക്സിയിലിട്ട് തേങ്ങ അരച്ച് വരുമ്പോൾ വിചാരിക്കും നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ടെന്ന്, പക്ഷേ അത് കറിയിലിടുമ്പോൾ പിരിപിരി പോലെ വരും. അതുകൊണ്ട് തോന്നിയാലും പിന്നെയും പിന്നെയും അരച്ച് അണ്ടിൽ യു അറ്റെയിൻ എ വെരി ഫൈൻ പേസ്റ്റ്. നമ്മൾ കൈയിൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ആ ഫൈൻനെസ് നമുക്ക് മനസ്സിലാവണം. അത്രയും നല്ലോണം ഒരു അരത്തേങ്ങ അരച്ചെടുക്കുക. വേറെ ഒന്നും കൂട്ടണ്ട, സാധാരണ വെള്ളം കൂട്ടി തേങ്ങ അരച്ചെടുത്തിട്ട് ആ തേങ്ങ ഇതിലേക്ക് ഇടുക. ഈ തിളച്ച് വരുന്ന മുളക്, മഞ്ഞൾ, എന്തൊക്കെ പച്ചമുളക്, തക്കാളി, പുളി ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച ഇതിലേക്ക് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കും. ശരി, നമ്മളിതിലേക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ ഈ കളറ് മാറ്റം വരും. മുളക് പൊടി കൂടുതലായി കഴിഞ്ഞാൽ കളറിന് ചേഞ്ചസ് വരും. തേങ്ങ ഇട്ടതിൻ്റെ ശേഷം എന്ത് മീനാണ് ഉപയോഗിക്കണം? ഇപ്പോൾ കടൽ മീൻ എപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പിട്ട് കഴുകണം. പുഴമീൻ ഉപയോഗിക്കുമ്പോൾ ഉപ്പിട്ട് കഴുകരുത്, അതിൻ്റെ സെൽസിനെല്ലാം ഡാമേജ് വരും. നല്ല ഫ്രഷായിട്ടുള്ള മീൻ ആവശ്യത്തിനുള്ള പീസുകൾ ഇതിലെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അധികം ഇളക്കി മീൻ പൊട്ടിപ്പോണ്ട, മീനൊന്ന് നല്ലോണം വെട്ടിത്തളച്ചോട്ടെ. കുറച്ച് വെള്ളം ഈ ബാക്കി തേങ്ങ ഒന്ന് വേസ്റ്റ് ആക്കണ്ട, കറിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ. അപ്പം എൻ്റെ കറിക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പം ആ തേങ്ങ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഈ സമയത്തൊന്ന് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. കുറച്ച് പുളി കുറവുണ്ട്, അപ്പം ഈ പുളി കുറച്ചും കൂടി വെള്ളം കൊടുത്ത് പുളി നോക്കി നോക്കി ഇട്ടാൽ മതി. ആദ്യത്തെ തന്നെ ഇടുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഈ തേങ്ങയൊക്കെ ഇട്ട് അതിനുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുളി കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള പുളി കുറച്ചും കൂടി അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. സി എക്സാക്റ്റ് കണക്ക് 1 സ്പൂൺ 2 ടീസ്പൂൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഓരോ ക്വാളിറ്റി ആണ് ഓരോ പ്രോഡക്റ്റും. അപ്പോൾ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചല്ലേ പ്രോഡക്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ടെമ്പർ ചെയ്യണം. ഇത് ടെമ്പർ ചെയ്യാൻ ചില ആൾക്കാർ കടുക് കറിവേപ്പില ഇട്ട് ടെമ്പർ ചെയ്യും, പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി വെളിച്ചെണ്ണ അതിട്ടിട്ട് പൊരിക്കുന്ന ടെമ്പർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ പറയും തൂമിക്കുക എന്ന് പറയും. കറി ലാസ്റ്റ് ഉണ്ടല്ലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു തൂമിക്കൽ, അതെന്ന് പറഞ്ഞാൽ ടെമ്പർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് മുറിക്കുക. അതിൻ്റെ ശേഷം അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ. ആ വെളിച്ചെണ്ണയുടെ ആ ഒരു നല്ല ഫ്ലേവർ അതിലേക്ക് വരണം. കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുറിച്ച് വെച്ച ചെറിയ ഉള്ളിയില്ലേ
അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് ആ കളർ വരുന്ന വരെ. ഈ പല ഫ്ലേവറുമാണ് കേട്ടോ ഉള്ളിക്ക്. ഉള്ളി പച്ചയിലാകുമ്പോൾ വേറെ ഫ്ലേവറാണ്, കുറച്ചും കൂടി ഗോൾഡൻ കളറാകുമ്പോൾ വേറെ ഫ്ലേവറാണ്. നല്ലോണം ഗോൾഡനായി പൊരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്വീറ്റും ആവും. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം എല്ലാ ഉള്ളിയുടെ പീസസും ഒരേ കളറിൽ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ അറ്റൈൻ ചെയ്യണം. ഈ കറിക്ക് നല്ല കളർ, കറക്റ്റ് മഞ്ഞ കളറുണ്ട്. ഇനി അഥവാ മഞ്ഞൾ കൂടുകയാണ്, മുളക് പൊടി കൂടുകയാണെങ്കിൽ ഈ കളറിൽ വ്യത്യാസം വരും. അപ്പോൾ അത് കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി. കൂടുതൽ എരിവിന് നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ആ എരിവ് പച്ചമുളകിൽ നിന്ന് വന്നോളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയിൽ നിന്നും വരും, അതായിരിക്കും അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് കളർ. എല്ലാം മാറ്ററാണ്, കളറ് ഫ്ലേവറ്. കാണുന്ന സമയത്ത് അത് എപ്പിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറി ഇങ്ങനെയല്ലോ, ഇതെന്താ കളറിൽ വ്യത്യാസം, ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് പ്രോപ്പറായിട്ട് വരും. ഈ പറയുന്ന ചെറിയ ചെറിയ ടിപ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ അബ്സോർബ് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോൾ ഉള്ളി ഇതേമാതിരി തൂമിക്കുന്ന സമയത്ത് അത് മനസ്സിലുണ്ടായാൽ മതി, ഇത് ഇങ്ങനെയാണ് കളറ് വരേണ്ടത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ചുവന്ന് പോയാൽ കരിഞ്ഞു പോവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ പാഠങ്ങളെല്ലാം നമുക്ക് എപ്പോൾ ഓർമ്മ ഉണ്ടായാൽ മതി. ഇനിയിപ്പം ഫിഷും തേങ്ങയും നല്ലോണം കുക്കായി. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഓഫ് ചെയ്താലും കുറച്ച് നേരം തിളയ്ക്കും, ഇത് ചട്ടിയിലായതുകൊണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു മൺചട്ടി, ഒരു ചീൻചട്ടി, ഒന്ന് രണ്ട് ചിരട്ടക്കയ്യിൽ. ബാക്ക് ടു ഓൾ ദാറ്റ്, ഞാൻ പറഞ്ഞ മാതിരി അത് പൊട്ടിപ്പോവില്ല ഗ്യാസിൽ ഉപയോഗിച്ചാലും. പക്ഷെ പണ്ടുള്ള ചട്ടി കുറേ കാലം നിൽക്കും, പക്ഷേ ഇപ്പം ഗ്യാസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് ലൈഫ് കുറയും, അത്രയേ ഉള്ളൂ അതിനുള്ള വ്യത്യാസം. ബട്ട് ഫിർ ബി യു ക്യാൻ യൂസ് ഗുഡ് തിങ്സ്. ഈ ഞാൻ ഓഫ് ചെയ്ത് കറി എന്നിട്ടും തിളയ്ക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും അലൂമിനിയം പാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറി തിളയ്ക്കില്ല. അതാണ് ഇതിൻ്റെ ആ ഹീറ്റ് കൺസിസ്റ്റൻസി, ഹീറ്റ് അബ്സോർബ്ഷനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് മഡ്, ആൻഡ് മണ്ണ് നമ്മളോട് അത്രയും അടുത്തിട്ടുള്ള സാധനമല്ലേ. ഈ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ, ഇതിപ്പോൾ ആയിട്ടില്ല, ഒരു ചേഞ്ച് ഓഫ് കളറായിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് കളർ മാറട്ടെ. മീൻവായിൽ ഞാൻ കറി ലീവ്സ് ഇതിലേക്ക് ഇടുന്നില്ല, കറി ലീവ്സ് മീൻ കറീൻ്റെ മേലെ വെക്കുകയാണ്. പിന്നെ നമ്മൾ ഒഴിക്കാൻ പോണ ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക നമുക്ക്. അപ്പോൾ ആ കറി ലീവ്സിൻ്റെ ആ ഒരു ഫ്ലേവർ ഓയിലാകുമ്പം നല്ലോണം അതിലേക്ക് ഇറങ്ങും. പക്ഷേ ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. കറി ലീവ്സ് എണ്ണയിലേക്ക്, മീൻ കറി ഉണ്ടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഇടലില്ല. ഇത്ര എളുപ്പം ഫിഷ് കറി ഉണ്ടാക്കുക, ഓൾമോസ്റ്റ് റെഡി. ആകെ ആ തേങ്ങ, ഒരു തേങ്ങ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് തേങ്ങ കിട്ടുന്നില്ല, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഈ തേങ്ങ അരച്ച് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ടെട്രാ പാക്ക് തേങ്ങാപ്പാൽ വാങ്ങാൻ കിട്ടും. തേങ്ങക്ക് പകരം അത് ഉപയോഗിച്ചാലും മതി. എക്സ്പെൻസീവ് ആണ്, ഡെയിലി ഉപയോഗിക്കാനില്ല. പക്ഷേ പുറംനാടുകളിലൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ അതാണ് ചീപ്പറ്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയും നല്ല തിക്കാണ്. അതുകൊണ്ട് ഒരു തേങ്ങൻ്റെ, രണ്ട് തേങ്ങൻ്റെ പാലൊക്കെ ഉണ്ടാവും ഒരു ടെട്രാ പാക്കിൽ. ഓക്കെ, എൻ്റെ ഗോൾഡൻ ബ്രൗൺ കളർ റെഡിയായി. സി ഓണിയൻസ് എല്ലാം ഒരേ കളറിൽ വന്ന്. ഇനി നമുക്ക് ഇത് ആ കറിവേപ്പിലൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു സിസ്ലിംഗ് സൗണ്ട് പ്ലസ് ദ ബ്യൂട്ടിഫുൾ ഫ്ലേവർ ഓഫ് ദറ്റ് ഓയിൽ ആൻഡ് ഓണിയൻ, വാ, അതെല്ലാം ആ മീൻ കറിയിലേക്ക് അങ്ങോട്ട് പോയി. ഇനി മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നൈസ് ഫിഷ് കറി. സി ദ ഫിഷ് വാസ് ഓൾസോ ഫ്രഷ്, അതുകൊണ്ട് ആ കറിയുടെ കളറും ഒക്കെ ഭയങ്കര ഒരേമാതിരിയേ വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ചെയ്തത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കമൻസിൽ കൂടെ എന്നോട് ചോദിക്കുക. പുതിയ പുതിയ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാ വീഡിയോ വരുന്നത്, ഇറങ്ങുന്നത്. ഇറ്റ്സ് മീ അബിദ റഷീദ് സൈനിങ് ഓഫ് ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.